ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് വെട്ടിപ്പലിശക്കാർ, കൊള്ളപ്പലിശക്കാർ. നമുക്കെന്തെങ്കിലും അത്യാവശ്യം വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ബാങ്കിൽ പോയാലൊന്നും വ്യക്തിഗത വായ്പകളൊന്നും ചെറിയ തുകകളൊന്നും ലഭിക്കാറില്ല. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഓടിപ്പോയിട്ട് വെട്ടിപ്പലിശക്കാരുടെ കയ്യിൽ നിന്നും 5000 or 10000 ഒക്കെ വാങ്ങിയിട്ട് ഈ ചെറിയ തുക വാങ്ങിയിട്ട് വലിയ തുക തിരിച്ചടക്കേണ്ടി വരികയും എത്ര തിരിച്ചടച്ചാലും വീടാത്തത്ര രൂപത്തിലുള്ള കടബാധ്യതകളിലേക്ക് പോകുന്ന ഒരു അവസ്ഥയും ഉണ്ടാവാറുണ്ട്. അത്തരത്തിൽ പല ആളുകളും ആത്മഹത്യയിൽ വരെ അഭയം പ്രാപിച്ചിട്ടുള്ള ആളുകളുണ്ട്. ഈ ഒരു സാഹചര്യം ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ തുടങ്ങിയിട്ടുള്ളതാണ് മുറ്റത്തെ മുല്ല എന്ന് പറയുന്ന പദ്ധതി. കുടുംബശ്രീയുമായി ചേർന്ന് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതിയാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന മുറ്റത്തെ മുല്ല എന്ന പദ്ധതി. കൊള്ളപ്പലിശക്കാരിൽ നിന്നും വായ്പയെടുത്ത് കടക്കളിലാകുന്ന ആളുകൾക്ക് ലളിതമായ നടപടികളിലൂടെ കുറഞ്ഞ പലിശക്ക് ലഘു വായ്പ നൽകുകയും ആഴ്ചതോറും കുറഞ്ഞ പലിശയിൽ തുക തിരിച്ചടക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് ഇത്. കുടുംബശ്രീയുമായി സഹകരിച്ചാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ വിവിധ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന ധനകാര്യ സ്ഥാപനങ്ങളെ സമീപിച്ചാൽ അവർക്ക് വായ്പ ലഭ്യമാകാത്ത സാഹചര്യത്തിലാണ് കൊള്ളപ്പലിശക്കാരിൽ നിന്നും പണം കണം എടുക്കാൻ നിർബന്ധിതമാകുന്നത്. ഈ വായ്പ അവർ എടുക്കുകയും അവരുടെ ജീവിതം വലിയ കണക്കിണിയിലാവുകയും ആത്മഹത്യയിലേക്ക് വരെ പോകുന്ന അവസ്ഥയും ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള വ്യക്തിഗത സഹായത്തിന് 1000 രൂപ മുതൽ 25000 രൂപ വരെ ധനസഹായം ലഭ്യമാക്കുന്നത്. ഈ പദ്ധതി വഴി ഏകദേശം 1400 കോടി രൂപയാണ് വിവിധ സഹകരണ സംഘങ്ങൾ വഴി ജനങ്ങൾക്ക് ഇതുവരെ ലഭ്യമാക്കിയിട്ടുള്ളത്. നിലവിൽ കൊള്ളപ്പലിശക്കാരിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആളുകൾക്ക് ഒറ്റത്തവണ തീർപ്പാക്കാനും ഈ വായ്പ നൽകും. 12% പലിശയാണ് ഈടാക്കുക. 100 രൂപയ്ക്ക് പ്രതിമാസം 1 രൂപ എന്ന നിലക്കിലായിരിക്കും ഇത്. ആഴ്ചതോറുമാണ് തിരിച്ചടക്കേണ്ടത്. പരമാവധി 52 ആഴ്ചയാണ് ഒരു വർഷത്തെ വായ്പക്കുള്ള തിരിച്ചടവ് കാലാവധി. 10 ആഴ്ചയിൽ തിരിച്ചടവ് പൂർത്തിയാക്കുന്ന വായ്പകളും ലഭ്യമാണ്. ഓരോ വാർഡിലെയും 1 മുതൽ 3 വരെ കുടുംബശ്രീ യൂണിറ്റുകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രവർത്തന മികവും വിശ്വാസ്യതയുമുള്ള കുടുംബശ്രീ യൂണിറ്റുകൾക്കാണ് വായ്പ ചുമതല നൽകുന്നത്. കുടുംബശ്രീ അംഗങ്ങൾ അവരുടെ പ്രദേശത്തെ ആവശ്യക്കാരുടെ വീട്ടിലെത്തി പണം നൽകും. ആഴ്ചതോറും വീട്ടിലെത്തി തിരിച്ചടവ് തുക സ്വീകരിക്കുകയും ചെയ്യും. ആവശ്യക്കാരുടെ എണ്ണമനുസരിച്ച് ഓരോ പ്രദേശത്തെയും പ്രാഥമിക സഹകരണ സംഘങ്ങൾ വായ്പാ തുക ഒരു കുടുംബശ്രീ യൂണിറ്റിന് പരമാവധി 10 ലക്ഷം രൂപ 9% പലിശ നിരക്ക് ക്യാഷ് ക്രെഡിറ്റ് വായ്പയായി അനുവദിക്കും. ആയതിനാൽ കടക്കണിയിൽപ്പെട്ട് കഷ്ടത അനുഭവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് അടുത്തുള്ള കുടുംബശ്രീ യൂണിറ്റുമായി ബന്ധപ്പെട്ട പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാനും പദ്ധതിയിൽ നിന്നും ആനുകൂല്യം സ്വീകരിക്കാനും കഴിയും. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായെന്നാണ് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ ബൈ.